ഇപ്പം ഈ വെള്ളപ്പൊക്കത്തിലുണ്ടായ ഒരു പ്രത്യേകത, മണൽ വന്നടിഞ്ഞിട്ട് ആറിൻ്റെ ബേസ് ഭയങ്കരമായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ കെട്ടിവെച്ച ആ കൽക്കെട്ടുകളൊന്നും ഇപ്പോൾ ഇല്ല, അതൊക്കെ മണ്ണിനടിയിലാണ്. അത് തെളിച്ചെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അത് തെളിച്ചെടുത്താലും ഇല്ലെങ്കിലും പിതൃതർപ്പണത്തിനുള്ള സംവിധാനങ്ങൾ ഇപ്രാവശ്യം മുതൽ തന്നെ ഉണ്ടാവും. ആറ് പഴയ രീതിയിലാക്കാനാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികളും നടക്കും. അപ്പോൾ പമ്പയിലേക്ക് അല്ലെങ്കിൽ പമ്പയുടെ പുനർനിർമ്മാണം, ആ പുനർനിർമ്മാണം എന്ന് പറയുന്നത് പഴയതിനെ അതുപോലെ തന്നെ നിർത്താൻ വേണ്ടിയിട്ടല്ല, അയ്യപ്പ ഭക്തന്മാർക്ക് ശബരിമല പോകാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും കൂടെ നോക്കി മാത്രമേ ഞങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ കേരളത്തിൻ്റെ പുനഃസൃഷ്ടിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളുമായി യോജിക്കത്തക്ക രൂപത്തിലും അയ്യപ്പ ഭക്തന്മാരുടെ താല്പര്യങ്ങളിലൂടെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ പമ്പയിലെ നിർമ്മാണ പ്രവൃത്തികൾ ഇനി നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതാണ് പൊതുവിൽ. അപ്പോൾ നിലയ്ക്കൽ വരെ മാത്രമാണ് ഇപ്രാവശ്യം പ്രൈവറ്റ് വാഹനങ്ങൾ വരിക. രണ്ട്, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിലയ്ക്കൽ വരെ മാത്രമാണ്, അതും ശബരിമലയിലേക്ക് ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ കാര്യത്തിൽ അയ്യപ്പ ഭക്തന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നിലയ്ക്കലാണ് ബേസ് ക്യാമ്പ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ടോയ്ലറ്റുകൾ കൂടുതലും നിലയ്ക്കൽ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ടോയ്ലറ്റുകളുടെ എണ്ണം ശബരിമലയും പമ്പയിലും കുറവായിരിക്കുമെന്നുള്ളത് കണ്ടോണം. അപ്പം അതുകൊണ്ട് ഭക്തജനങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ശബരിമലയുണ്ടാവും, പമ്പയിലുണ്ടാവും, പക്ഷേ ഏറ്റവും കൂടുതൽ നിലയ്ക്കലായിരിക്കും എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊള്ളണം. ആവശ്യത്തിനുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പമ്പയിലെ ഹോട്ടലുകൾ ഇപ്പോൾ മണപ്പുറത്ത് വെച്ചിരുന്നതും അതുപോലെ തന്നെ എല്ലാം പോയല്ലോ. ഞങ്ങൾ കാണുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം താൽക്കാലിക ഷെഡുകളാണ്. കോൺട്രാക്ട് എടുക്കുന്നവർ താൽക്കാലിക ഷെഡുകൾ വെച്ച് ഈ സംവിധാനങ്ങൾ ഒരുക്കുകയല്ലാതെ പെർമനൻറ്റ് സ്ട്രക്ചർ ഒരു കാരണവശാലും നദിക്കകത്ത് അനുവദിക്കുന്ന പ്രശ്നമാണ്. ഇപ്പോൾ ലേലം പിടിച്ചിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് അതാത് സ്ഥലം തന്നെ കൊടുക്കാം. അതല്ല, കുറേ കൂടെ സൗകര്യമായിട്ട് ഇപ്പോൾ ഈ വാഹനങ്ങൾ മുഴുവൻ നിലയ്ക്കൽ വരെ വരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ മറ്റ് മേഖലകൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതിന് അവരെടുക്ക നമ്മൾ റിക്വസ്റ്റ് തരാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്പേസ് അത് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ തോക്കി പിടിച്ചിട്ടുള്ള ഹോട്ടലുണ്ട്, ആ ഹോട്ടല് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ ഞങ്ങളത് തീരുമാനിക്കൂ. അതൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുമല്ലോ. മാസപൂജയ്ക്ക് വരുന്നവർക്കുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിപ്പോൾ അയ്യപ്പ സേവാസംഘം പറഞ്ഞിട്ടുണ്ട്, അയ്യപ്പ സേവാ സമാജക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റൊരുപാട് പിന്നെ സംഘടനക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നേരത്തെ മുതലേ ദേവസ്വം ബോർഡും അയ്യപ്പ സേവാസംഘവും മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കത് ആലോചിക്കാം. ഇപ്പോൾ മാസപൂജയ്ക്ക് എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിലോ മറ്റ് പ്രാഥമിക ആവശ്യങ്ങളുടെ കാര്യത്തിലോ വാഹനത്തിൻ്റെ കാര്യം ഒരു കുറവും വരില്ല. നടപ്പന്തലിൻ്റെ കാര്യത്തിൽ പെർമനൻറ്റ് സ്ട്രക്ചർ വേണ്ടെന്ന് തന്നെയാണ് അക്കാര്യത്തിലും തീരുമാനിച്ചിട്ടുള്ളത്. നടപ്പന്തലിന് നമ്മൾ തറയൊരുക്കും, നല്ല ബാരിക്കേഡ് ഉണ്ടാവും, മേലോട്ടുള്ള സ്ട്രക്ചർ ടെമ്പററി ആയിരിക്കും. ആ ടെമ്പററി സ്ട്രക്ചറിലെ നടപ്പന്തലുണ്ടാവുകയുള്ളൂ. എന്നുവെച്ചാൽ ഭക്തജനങ്ങളെ ക്രമീകരിച്ച് വിടാൻ പോലീസിന് ആവശ്യമായിട്ടുള്ള ബാരിക്കേഡുകൾ അവിടെ ഉണ്ടാവും. പമ്പ നിലയ്ക്കൽ ശബരിമല കുടിവെള്ള വിതരണത്തെ സംബന്ധിച്ച് ഇപ്പോൾ വാട്ടർ അതോറിറ്റി പറഞ്ഞല്ലോ, വാട്ടർ അതോറിറ്റി നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തുന്നത്. അതിനോടൊപ്പം നിലയ്ക്കൽ ഞങ്ങൾ കാണുന്നത് അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പഴയ ഒരു വലിയ കുളമുണ്ട്. ആ കുളം ചെളി കയറി മൂടിക്കിടക്കുകയാണ്. അത് വലിയൊരു കുളം പണ്ടുണ്ടായിരുന്നു എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ പഴയ കുളം അതുപോലെ സ്ഥാപിച്ചെടുക്കണമെന്നാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ചെറിയൊരു തർക്കം നേരത്തെ ഉണ്ടായിരുന്നത് പരിഹരിച്ചു. അവിടെ ഞങ്ങൾ ആ കുളം നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത്. അതിപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഏർപ്പാട് ഇപ്പോൾ പമ്പയിലെ ആശുപത്രിയിലുണ്ടാക്കും. നിലയ്ക്കൽ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മളവിടെ നിൽക്കുന്ന മരങ്ങൾ മുഴുവൻ വെട്ടിക്കളയാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ കുറേ തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് അവരെ പിരിച്ചുവിടണമെന്നാണ് ആലോചിക്കുന്നത്.
അവർ താമസിക്കുന്ന ലയങ്ങളുണ്ട്, ആ ലയങ്ങൾ ഇപ്പോൾ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിലയ്ക്കൽ കംപ്ലീറ്റ് പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. അത് നാടൻ രീതി, അതായത് ഒരു രണ്ട് മൂന്ന് വാഹനങ്ങൾ കയറിയൊക്കെ ഓടിച്ച് നോക്കി, അതുപോലെ തന്നെ ഇപ്പോൾ ലോഡുമായിട്ട് വാഹനങ്ങൾ അതുവഴി വരുന്നുണ്ട്. അങ്ങനെ ഒരു ബലക്ഷയമില്ല. പക്ഷേ നിയമപ്രകാരം നോക്കേണ്ട ബല അതിൻ്റെ അതിൻ്റെ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്, അത് നടത്തും. ലോങ് ടൈം നിർമ്മാണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്, ഈ ശബരിമല ഒരു 100 വർഷക്കാലത്തേക്ക് മനസ്സിൽ കണ്ടുള്ള പ്ലാനിങ് വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ നമ്മളെ ഏൽപ്പിച്ചതാണ് ഈ ക്ഷേത്രങ്ങളത്. അതിൽ വളരെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ഹിൽ ടോപ്പിൽ നിന്ന് നേരെ ഗണപതി അമ്പലത്തിൻ്റെ അവിടേക്ക് ഒരു പാലം വന്നാൽ, ആ പാലം എത്ര വെള്ളം പൊങ്ങിയാലും ആ പാലത്തിന് മീതെ ആൾക്കാർക്ക് പോകാൻ കഴിയും.